നമസ്കാരം. രാജ്യത്ത് പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യവേ അത് ബഹിഷ്കരിച്ച ഒരു പാർട്ടിയാണ് CPM എന്ന പാർട്ടി. ഇപ്പോഴിതാ വീണ്ടും CPMന്റെ ഭാഗത്തു നിന്നും ഒരു ബഹിഷ്കരണം കൂടി ഉണ്ടായിരിക്കുകയാണ്. അയോധ്യയിൽ നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പങ്കെടുക്കില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിന ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ക്ഷേത്ര ട്രസ്റ്റിന്റെ ക്ഷണമാണ് യെച്ചൂരി നിരസിച്ചിരിക്കുന്നത്. രാമക്ഷേത്ര നിർമ്മാണ കമ്മിറ്റിയുടെ ചെയർമാനായ നൃപേന്ദ്ര മിശ്രയാണ് പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് CPMന്റെ ജനറൽ സെക്രട്ടറിയായ സീതാറാം യെച്ചൂരിയെ ക്ഷണിച്ചത്. പക്ഷേ ഈ ക്ഷണത്തിന് പകരമായി താൻ ഒരിക്കലും അങ്ങോട്ടേക്ക് വരില്ല എന്ന മറുപടിയാണ് യെച്ചൂരി നൽകിയിരിക്കുന്നത്. നേരത്തെ സോണിയാഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവരെ ഈ പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണിക്കുകയുണ്ടായിരുന്നു. എന്തായാലും ക്ഷേത്ര കമ്മിറ്റിയുടെ ക്ഷണം സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ സ്വീകരിച്ചിട്ടുമുണ്ട്. ഒന്നുകിൽ സോണിയാഗാന്ധി നേരിട്ടോ അല്ലെങ്കിൽ അവരുടെ പ്രതിനിധിയോ ഈ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള സാധ്യതകളും ഏറെയാണ്. മാത്രമല്ല NCPയുടെ അധ്യക്ഷനായ ശരത് പവാറിനും ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട്. രാജ്യത്തുള്ള എല്ലാ പ്രധാനപ്പെട്ട പാർട്ടികളുടെയും അധ്യക്ഷന്മാരെ ഈ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിന ചടങ്ങിലേക്ക് ക്ഷേത്രത്തിന്റെ ട്രസ്റ്റ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ INDAA എന്ന സഖ്യത്തിലുള്ള മിക്ക പാർട്ടികളും തന്നെ ഉൾപ്പെടുന്നുമുണ്ട്. എന്തായാലും ഈ INDAA സഖ്യത്തിലുള്ള മിക്ക പാർട്ടികളും രാമക്ഷേത്രത്തിൽ എത്താൻ ഒരുങ്ങി നിൽക്കവെയാണ് CPM മാത്രം പിന്നോട്ട് നടക്കുന്നത്. രാമക്ഷേത്രത്തോടുള്ള ഒരു സ്നേഹം കൊണ്ടല്ല, മറിച്ച് BJP ഒറ്റയ്ക്ക് രാമക്ഷേത്രത്തിന്റെ ക്രെഡിറ്റ് എടുത്തേക്കും എന്നുള്ള പേടി കൂടി മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്കുണ്ട്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇനി മാസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഹിന്ദുത്വവും മൃദു ഹിന്ദുത്വവും ഒന്നും പറഞ്ഞ് വാദിക്കാതെ കോൺഗ്രസും NCPയും ഉൾപ്പെടെയുള്ള പാർട്ടികൾ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിന ചടങ്ങിന്റെ ഭാഗമാവുന്നത്. ഇതിനിടയിലാണ് CPM തങ്ങളുടെ ബഹിഷ്കരണത്തെക്കുറിച്ച് രാജ്യത്തോട് പറയുന്നതും. ന്യൂസ് ഡെസ്ക്, ഈസ്റ്റ് മലയാളം.